ജോർജിനെ വ്യക്തിഹത്യ ചെയ്തു എന്ന പരാതിയിൽ പി സി ജോർജിനെതിരെ കേസ്. ജോർജിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതായി പോലീസ് കണ്ടെത്തി. ഐ പി സി 509 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മൻസൂർ എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് നടപടി. ക്രൈം സ്റ്റോറി മലയാളം എന്ന FB പേജിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി ജോർജ് വിവാദ പരാമർശങ്ങൾ നടത്തിയത്. കേസിൽ പി സി ജോർജ് രണ്ടാം പ്രതിയാണ്. പി സി ജോർജിനെതിരെ പോലീസ് കേസെടുക്കുമ്പോൾ അതിനു കാരണമായ ടെലിഫോൺ സംഭാഷണവും ചർച്ചകളിൽ വ്യാപിക്കുകയാണ്. കോവിഡ് അതിവ്യാപനത്തിൽ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയാണ് പി സി ജോർജ്. സൗന്ദര്യം കാണിക്കാൻ ഇതിനിടയിലും മന്ത്രി ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് പി സി ഉയർത്തുന്നത്. ഇതാണ് വിവാദത്തിന് കാരണമായതും. ഹൈക്കോടതിയിലെ അഭിഭാഷകൻ BH മൻസൂർ നൽകിയ പരാതിയിൽ എറണാകുളം ടൌൺ പോലീസാണ് നടപടി സ്വീകരിച്ചത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പി സി ജോർജ് സ്ത്രീത്വത്തെ അപമാനിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് ചുമത്തിയതും ഇതിന്റെ സാഹചര്യത്തിലാണ്. പി സി ജോർജിന്റെ ടെലിഫോൺ സംഭാഷണം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച ക്രൈം ഉടമ നന്ദകുമാറിനെയും കേസിൽ പ്രതിചേർത്തിട്ടുണ്ട്. കേസിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജോർജുമായി നന്ദകുമാർ നടത്തിയ ടെലിഫോൺ അഭിമുഖമാണ് ഇപ്പോൾ വിവാദമായത്. മന്ത്രിയാകാൻ യോഗ്യതയില്ലാത്ത ആളാണ് വീണ ജോർജ് എന്ന് തെളിയിച്ചെന്നും സിനിമാ നടിയാകാൻ യോഗ്യയാണ് മന്ത്രിയെന്നും പിണറായിയുടെ അസിസ്റ്റന്റായ ആളെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുകയാണെന്നും സംഭാഷണത്തിൽ ജോർജ് പറയുന്നുണ്ട്. മന്ത്രിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അഭിമുഖമെന്നും അത് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തിയെന്നും FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിന് അപമാനമാണ് വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊറോണയുള്ള സംസ്ഥാനമായി കേരളത്തിനെ മാറ്റിയതിന് അവർക്ക് അവാർഡ് കിട്ടും. മന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് കൊറോണ കൂടുതൽ, ഇങ്ങനെയൊക്കെയാണ് വിമർശനം. ആ ടീച്ചർ മന്ത്രിയായിരുന്നു. ജനങ്ങളെ രക്ഷിച്ച നമ്മുടെ അമ്മ. അവർ 60,000 വോട്ടിന് ജയിച്ചിട്ടും മാറ്റി. എന്നിട്ട് പിണറായിയുടെ അസിസ്റ്റന്റായ ആളിനെ മന്ത്രിയാക്കി. പിണറായി അനുഭവിക്കട്ടെ, 4-ാം തരംഗം വരുമ്പോൾ എവിടെ പോയി നിൽക്കും. ഏതായാലും ഇക്കാര്യത്തിൽ മലയാളികളുടെ എതിർപ്പ് ആ സ്ത്രീ നേരിടേണ്ടി വരും. ഇതാണ് പി സി ജോർജിന്റെ പ്രതികരണം. വലിയ പ്രതിഷേധമാണ് ഈ സാഹചര്യത്തിൽ പി സി ജോർജിനെതിരെ ഉയരുന്നത്. എത്ര ദുഃഖകരമാണിത്. ജനങ്ങൾ കൊറോണയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണം. ഈ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു വാക്സിന് തന്നെ ഒരാൾക്ക് 2 തവണ എടുക്കുന്നു. അബദ്ധം പറ്റിയെന്ന് പറയുന്നു. 100 പേർ മരിച്ചാൽ 10 പേരാണെന്ന് പറയുന്നു. ഇങ്ങനെ അതിശക്തമായ വിമർശനമാണ് ജോർജ് നടത്തിയിരിക്കുന്നത്. കോവിഡ് വന്നാൽ അപകടമാണെന്ന് പറയണമെന്നും പി സി ജോർജ് വിശദീകരിക്കുന്നു. വിമർശനത്തിനിടെ മുൻമന്ത്രി ശൈലജ ടീച്ചറിനെ പി സി ജോർജ് പുകഴ്ത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.